ഒരു കാട്ടുപന്നിയും മനുഷ്യനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥയാണ്. ചേച്ചി മുത്തു എന്ന് വിളിച്ചാൽ ഓടി വരും. എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാട്ടി വിടുന്ന പോലെ കൊണ്ട് വിടേണ്ടി വരും. അത്രയ്ക്കും സ്നേഹിച്ച് വളർത്തിയത് ഞാൻ എന്റെ കുഞ്ഞിനെ പോലെ. സ്നേഹമാണ്. വയനാട് ജില്ലയിൽ മനുഷ്യനും കാട്ടുമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. നിരവധി കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ കൃഷിയും സ്വത്തിനും ജീവനുമൊക്കെ അപകടം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ആന, അതുപോലെ തന്നെ കാട്ടുപോത്ത്, കാട്ടുപന്നി, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും മനുഷ്യന് വലിയ ഒരു വേദന തന്നെയാണ്. കാരണം അവരുടെ കൃഷിയും സമ്പത്തും എല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ കാട്ടുപന്നി എന്ന് പറയുന്നത് വലിയ അപകടകാരിയായ മൃഗം തന്നെയാണ്. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കാട്ടുപന്നിയും മനുഷ്യനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ്. വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു ആദിവാസികൾ, അതായത് കാട്ടുനായ്ക്ക വിഭാഗം, കാട്ടുനായ്ക്ക വിഭാഗം എന്ന് പറയുന്നത് തന്നെ വയനാട് ജില്ലയിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗ്ഗമാണ്. ഇപ്പോഴും കാട്ടിൽ നിന്ന് കിട്ടുന്ന കായ്കനികളൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന കാട്ടുനായ്ക്കർ വയനാട് ജില്ലയിലുണ്ട്. അത്തരത്തിൽ ഒരു കാട്ടുനായ്ക്ക കോളനിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവർക്ക് ഇവിടെ അവരുടെ അരുമയായി ഒരു കാട്ടുപന്നിയുണ്ട്. എങ്ങനെയാണ് ഈ കാട്ടുപന്നി അവരുടെ അടുത്തെത്തിയത് എന്നല്ല നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമ്മുടെ ഈ കാട്ടുപന്നിയെ വളർത്തുന്ന രാധേച്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. രാധേച്ചി, ഇന്ന് മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുകയാണ് ഒരു കാട്ടുപന്നിയെ. എങ്ങനെ കിട്ടിയതാണ് ഈ കാട്ടുപന്നി? പിന്നെ കടുവ വന്നപ്പോൾ അവിടെ ഒരു ബാത്റൂം കുഴി കുത്തി വെച്ചായിരുന്നു, അതിൽ വീണതായിരുന്നു. അപ്പം രാത്രി കടുവനും പേടിച്ച് എല്ലാവരും പേടിയാണല്ലോ. രാത്രി പോയിട്ട് നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കുമ്പോഴത്തേനും കുയിൽ കിടപ്പുണ്ടെന്നൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ അന്നേരം തന്നെ എടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കാട്ടുപന്നിയാണ്. അപ്പം അതിനെ പിന്നെ ചെറിയ കുഞ്ഞായിരുന്നു, പെരിച്ചായ കുഞ്ഞിൻ്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ തീരെ ഒരു അവസ്ഥയിലൊക്കെ ആയതായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു അത് രക്ഷപ്പെടുമെന്ന് തോന്നുന്നൊന്നും ഇല്ലായിരുന്നു, എനിക്ക് പ്രതീക്ഷ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ പിന്നെ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നുള്ളു, അത് കൊടുത്ത് പിന്നെ എങ്ങനെയൊക്കെ പിന്നെ അന്ന് നേരം വെളുപ്പിച്ചു. എന്നിട്ട് രാവിലെ ചെന്ന് പിള്ളേർ പാൽ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പാൽ കൊടുത്തപ്പം പിന്നെ ഇച്ചിരി ഉഷാറൊക്കെ ആയി. പിന്നെ പാല് മാത്രം കൊടുത്താൽ പറ്റില്ലല്ലോ. എന്നിട്ട് പിന്നെ ബ്രെഡൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ അത് ഇച്ചിരി കൂടെ ഇതായി. അന്നേരം പിന്നെ എവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ തന്നെ എടുത്തിട്ട് പോകും. പിള്ളേർ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് അതിന് എടുത്തിട്ട് പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നേ. എത്ര വർഷമായി ഇതിനെ കിട്ടിയിട്ട്? രണ്ട് വർഷമായി. അപ്പം ചെറിയ കുഞ്ഞായിരുന്നു? ആ, ചെറിയ കുഞ്ഞായിരുന്നു. എന്താണ് ഇതിനെ വളർത്തണം എന്ന് തോന്നാൻ കാരണം? അത് ചത്തുപോകണ്ടെന്നുള്ള എൻ്റെ ഒരു മനസ്സിലെ അഭിപ്രായം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ വളർത്തിയതാണ്. എൻ്റെ കൺമുന്നിൽ അങ്ങനെ ചാവാൻ ഞാൻ ഏത് മൃഗത്തിനും വിടുന്നില്ല. അങ്ങനെയാണ് അതിനടുത്ത് വളർത്തിയത്. പിന്നെ ജീവനതിൻ്റെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് പിന്നെ വിട്ടു. പിന്നെ പോയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ എന്താണ് ഇതിന് ഭക്ഷണം എന്താ കൊടുക്കാറ് സാറിന്? അതിന് ആദ്യമൊക്കെ ബിസ്ക്കറ്റും പിന്നെ പഴങ്ങളും ഇതൊക്കെയാണ് മേടിച്ച് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴും വേണം അതിനിടയ്ക്കൊക്കെ. ഇപ്പം ഇതിനെ പ്രധാനം ചോറാണ് അതിനിഷ്ടം, ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട്. ഒരു കാട്ടുപന്നിയെ ഇങ്ങനെ വളർത്തുമ്പോൾ ഒരുപക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ഇതിനെ വളർത്താൻ പാടില്ല, കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലെ കടയിലൊക്കെ കൊണ്ടുപോയപ്പം ഫോറസ്റ്റുകാർ കണ്ടായിരുന്നു, വൈക്ക് വെച്ച് അന്നേരം കുറേ പറഞ്ഞായിരുന്നു വളർത്താൻ പറ്റില്ല. തന്നെ അവരെ കയ്യിലേക്ക് ഞാൻ പിന്നെ ഇതിനെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോയായിരുന്നു. എന്നിട്ട് അത് അവരെ കൂടെ പോയില്ല, എൻ്റെ കൂടെ തന്നെ വന്നു. നമ്മൾ ഈ പറയുന്നതിലുപരിയായിട്ട് ഇവിടെ വരുമ്പോൾ അറിയാം ഈ കാട്ടുപന്നിയും ഇവരും തമ്മിലുള്ളൊരു സ്നേഹം. കാരണം ഇവരുടെ കൂടെയാണ് ഈ കാട്ടുപന്നി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്തുണ്ടാവും. നമ്മൾ
വളർത്തുനായ്ക്കൾ ഇതേപോലെ സ്നേഹമുള്ളതാണ്, പക്ഷേ വളർത്തുനായ്ക്കളെക്കാൾ സ്നേഹമാണോ ഈ ഒരു പന്നിയോട്? ആ അതെ, പട്ടീനൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല, പട്ടീനും പൂച്ചനും ഒന്നും ഇഷ്ടമില്ല. പിന്നെ മൃഗങ്ങളിലെ ഇതുപോലത്തെ സാധനങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാട്ടുപന്നി ആക്രമിച്ച നിരവധി ആളുകൾ ഇപ്പോഴും അതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലും ഈ ഒരു കാട്ടുപന്നിയെ ഇപ്പോഴും ഒരു അരുമയെ പോലെ അല്ലേ, മക്കളെ പോലെയാണ് നോക്കുന്നത്? ഞാൻ പിന്നെ കൂടെ കിടത്തും, പിന്നെ കടയിൽ പോകുമ്പോൾ കൊണ്ടുപോകും, പിന്നെ പണിക്ക് പോകുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോകും, അങ്ങനെയൊക്കെയാണ്. ആലക്കം പോകുമ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു പക്ഷേ ഇതിനെ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ എന്താണ്? അതിനെ എന്തായാലും പിന്നെ എൻ്റെ മനസ്സിൽ പിന്നെ വേറെ കാട്ടിലേക്കൊന്നും വിടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഉള്ളത്. പിന്നെ എൻ്റെ കൂടെ തന്നെ ജീവിതകാലം മുഴുവനും ഇത് ജീവിച്ച് ഇങ്ങനെ കാട്ടിൽ കൂടെയൊക്കെ പോയി വന്നിട്ടൊക്കെയാണ് ഇപ്പോഴും കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിന്നോട്ടെന്ന് ഓർത്തിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത്. ഇതിനെ വിടാതെ ഇരിക്കണമെന്ന് തന്നെയാണോ മനസ്സിലുള്ളത്? ആ അതെ, അതിനെ വിടുന്നില്ല എന്നാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ഞാൻ നോക്കിയത്. ഒരു പക്ഷേ നിയമം അതിനെ അനുവദിക്കില്ല, ഈ ഇതിനെ വിടേണ്ട ഒരവസ്ഥ വന്നാൽ എന്താണ്, എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കാരണം മക്കളെ പോലെ തന്നെ അതിനെ വളർത്തുന്നത്. പിന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തന്നെ എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു മോഹങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. അത്രയും സ്നേഹമാണ്, അത്രയും സ്നേഹമാണ്. അതെന്ത് പറഞ്ഞാലും ഞാൻ അതിനെ സമ്മതിക്കൂല. ചേച്ചി മുത്തു എന്ന് വിളിച്ചാൽ ഓടി വരും? ഓടി വരും. മുത്തു എവിടെ പോയ, ഞാൻ രാത്രി വന്ന് വിളിച്ചാൽ എവിടെ ഉണ്ടെങ്കിലും ഓടി വരുന്നതാണ്. കൂടെ കിടക്കുന്നതും രാത്രി അതങ്ങനെയാണ്. അതെങ്ങനെയാണ് അനുഭവം എന്ന് പറയാം? രാത്രി കൂടെ കിടക്കുന്നത് അത് നമ്മളെ പിള്ളേരെ കിടന്ന് ഉറങ്ങുന്ന പോലെ തന്നെ, അതിന് പോതപ്പൊക്കെ പോതപ്പിച്ചിട്ട് വേണം കിടന്ന് ഉറങ്ങാനൊക്കെ. ചെറുപ്പത്തിലെ അത് എൻ്റെ കൂടെ തന്നെ കിടന്ന് കിടന്ന് ശീലമായി. എന്താണ് ഇത്രയ്ക്ക് സ്നേഹം ഈ ഒരു പന്നിയോട് വരാൻ കാരണം? അതെന്താ എന്തെന്ന് പറഞ്ഞാൽ, പിന്നെ അത്ര ഒരു അവസ്ഥയിലാണ് ആ കുഞ്ഞിനെ എനിക്ക് കിട്ടിയത്. പക്ഷെ ചത്തു പോകണ്ടെന്നുള്ള മനസ്സ് എൻ്റെ ഒരു പ്രാർത്ഥന, എൻ്റെ ഒരു നോട്ടത്തിൻ്റെ ആണ് അത്ര ഇതായി കിട്ടിയത്. അതന്നെ എനിക്ക് പലതരത്തിലുള്ള കാട്ടുമൃഗങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വളർത്തുമൃഗങ്ങളുണ്ട്, പക്ഷേ ഈ പന്നിയുമായിട്ട് അത്രയ്ക്കേറെ ആത്മബന്ധമാണ് ഈ ചേച്ചിക്ക്. ഒരു പക്ഷേ ഇതിനെ വിടുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോഴേ അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. അങ്ങനെ ആലോചിക്കാനേ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്? അങ്ങനെ ആലോചിക്കാൻ കഴിയുന്നില്ല. ആര് വന്നാലും ഞാൻ കാട്ടിലേക്ക് വിടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാട്ടി വിടുന്ന പോലെ കൊണ്ട് വിടേണ്ടി വരും. അത്രയ്ക്കും സ്നേഹിച്ച് വളർത്തിയത് ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ. കാട്ടുമൃഗങ്ങളാണെങ്കിലും ഒരുപക്ഷെ കാട്ടിൽ വളരുന്നതിലും സുഖമായിട്ടാണ് ആ ഒരു പന്നി ഈ വീട്ടിൽ വളരുന്നത്. ഒരുപക്ഷെ ഈ ആദിവാസികളെ സംബന്ധിച്ച് അവർ അന്നന്ന് പണിയെടുക്കുന്ന പൈസയ്ക്ക് അവർക്ക് പോലും ഭക്ഷിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്ത സമയത്താണ് വളരെ വില കൊടുത്ത് ഇതിന് പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് വരിക, നല്ല രീതിയിൽ ഇതിനെ നോക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ നിയമം അതിന് അനുവദിക്കുന്നില്ലെങ്കിലും ഈ ഒരു മൃഗത്തിനെ ഇവരിൽ നിന്ന് അകറ്റരുതായാലും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം ചേച്ചി. കരയേണ്ട ഒരാവശ്യമൊന്നുമില്ല. ആയിക്കോട്ടെ എന്നാൽ. പിന്നെ എന്തായാലും മുത്തിനെ ഞാൻ വേറെ കാട്ടിലേക്ക് വിടാൻ ആരോടും സമ്മതിക്കുന്നില്ല. ആരും കൊണ്ടുപോവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കണം. പിന്നെ എല്ലാരോടും ഇത് കാണുന്നവരെല്ലാരും പറയണം ഇതിനെ കൊണ്ടുപോകരുതെന്ന് പറയണം. ഇത്തരത്തിലുള്ള കാട്ടുപന്നിയെ വളർത്തുന്നത് ഒരു പക്ഷേ കൗതുക കാഴ്ചയായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അത്രയും ആത്മബന്ധത്തോടെയാണ് ഈ കാട്ടുപന്നിയെ ഇവർ വളർത്തിക്കൊണ്ടു പോകുന്നത്. ഇവരൊരിക്കലും ഇതിനെ ദ്രോഹിക്കുകയല്ല, ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഇതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വയനാട്ടിലെ പുൽപ്പള്ളി പരപ്പനങ്ങാടിയിൽ നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ജയരാജ് ബത്തേരി, വയനാട്.